ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. റിമൂവ് ചെയ്യുമ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സ്കിൻ വൈറ്റൻ ആയിട്ടുണ്ട്. വൈറ്റൻ ആയത് മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് ഗ്ലോയും ആയിട്ടുണ്ട്. ഏകദേശം ഒരു ഗ്ലാസ് സ്കിന്നിൻ്റെ എന്താണ് ഒരു സ്ട്രെച്ചറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്നെന്ന് പറയുന്ന ഒരു ഇച്ചിരി ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മാത്രം മതി. നമ്മൾ എന്താണ് അതാത് സമയത്ത് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അല്ല അപ്ലൈ ചെയ്താൽ മതി എന്നല്ല, ഉണ്ടാക്കിയാൽ മതി. കൂടുതൽ നമ്മൾ ഉണ്ടാക്കി വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട. നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് അത് മാത്രം എടുക്കുക. കാരണം നമ്മൾ ലെൻസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ എന്താണ് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. ഇപ്പം ഉഴുന്ന് നമ്മൾ ഇത്ര എടുക്കുക, ഒന്നല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണ് എടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ചെറുപയറാണ്. ചെറുപയറും ഇതേപോലെ തന്നെ ഒന്നല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഒത്തിരി എടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഒത്തിരി എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ. ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള എടുത്താൽ മതി. എന്നിട്ട് ഇത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം കണ്ടോ. കണ്ടോ ഇപ്പം തന്നെ ഇതിനകത്ത് അളവിന് ചേഞ്ച് വന്നില്ല കണ്ടോ. ഇത് രണ്ടും കൂടി ആകുമ്പോൾ തന്നെ എന്താവും, മാക്സിമം നമ്മുടെ ഫേസിലിടാനുള്ളത് ആകും അല്ലേ. ഇനി നമ്മളിത് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. കുതിർക്കാനായിട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് മിക്സിയിൽ ഇട്ടടിക്കണം. അപ്പം നമുക്ക് ഇത് എന്ത് ചെയ്യാം, വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം. ഇപ്പം നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കുതിർക്കുന്നവിടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ഇതേ കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിത് രാവിലെയാണ് നമ്മൾ ഇട്ടത്. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയോ ഒരു മണി രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അത്രയും മണിക്കൂർ ഇട്ടാൽ മതി. രാവിലെ ഇട്ടിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് കുതിർത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് മിക്സിയിലിട്ട് ഒന്ന് അടിക്കാൻ പോവുകയാണ്. നന്നായിട്ടൊരു എന്താണ് ഒരു കറക്കം കൊണ്ട് കറക്കുക മിക്സിയിലിട്ട്. കറക്കിന് ശേഷം നല്ല ഫൈൻ ടേസ്റ്റായിട്ട് തന്നെ നമുക്കത് കിട്ടും. നിങ്ങൾക്ക് എന്താണ് ആദ്യം നരച്ച് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, രണ്ട് മൂന്ന് തവണ ഒന്നും കൂടി അടിക്കേണ്ടി വരികയായിരിക്കും. എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല തിക്ക് പേസ്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യണം, അരച്ചെടുക്കണം. നമ്മളിതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. ഉള്ളി രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുള്ളൂ, ഉഴുന്നും പിന്നെ പയറും. പിന്നെ നമ്മൾ കുതിർക്കാൻ ഇട്ടിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമ്മൾ കളയരുത്. അത് ഒഴിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അരച്ചെടുക്കണം. ആ വെള്ളം തന്നെ യൂസ് ചെയ്യണം, വേറെ വെള്ളമൊന്നും യൂസ് ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ തൈരോ തേനോ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. വെറും എന്താണ് ഇത് രണ്ടും പിന്നെ ആ കുതിർക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് അരയ്ക്കുക. അരയ്ക്കുമ്പോൾ ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് കിട്ടും. അത് നമ്മളിത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. തേൻ ഞാൻ ഫേസിൽ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല താഴെ ഇതുണ്ടല്ലോ പെടലിയിലും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നമ്മുടെ സ്കിൻ നല്ല അടിപൊളിയായിട്ട് വൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഫേസിൽ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രൈ ആകാൻ വെയിറ്റ് ചെയ്യുക. ഫുൾ ഡ്രൈ വേണ്ട, സെമി ഡ്രൈ മതി. സെമി ഡ്രൈ ആകുമ്പോൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. അറിയാമല്ലോ ഫേസിൽ ഒന്ന് വലിഞ്ഞ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല അടിപൊളി റിസൾട്ട് ആയിരിക്കും കിട്ടുക. നല്ല സൂപ്പറായിട്ട് നമ്മുടെ സ്കിൻ വൈറ്റനാവും, നല്ലപോലെ ഗ്ലോ ആകാനും ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊന്ന് എന്താണ് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നല്ലപോലെ നമ്മുടെ മുഖം എന്താണ് വൈറ്റനായിട്ടുണ്ട്. വൈറ്റൻ മാത്രമല്ല നല്ലപോലെ ഗ്ലോയും ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉഴുന്നിനും പരിപ്പിനും ചേർത്ത് ആ കുതിർക്കാൻ വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് തന്നെ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അരയ്ക്കാനായിട്ട് എടുക്കാനായിട്ട്. വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. എന്താണ് തൈരോ തേനോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് റെഡിയായി കിട്ടും. അത് നമ്മൾ എന്താണ് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.